ഹായ് ഫ്രണ്ട്സ്, പാർലമെന്റ്സ് മെഗ റിവിഷൻ പോയിന്റ്സിന്റെ 49-ാമത്തെ ഭാഗമാണിത്. ഈ ഭാഗം നമ്മൾ നോക്കുന്നത് മത്സ്യബന്ധനം. പുതിയ സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് മത്സ്യബന്ധനം. അപ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. കേരള മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ. കേരള മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ ആണ്. കേരള ഫിഷറീസ് ഡയറക്ടർ ശ്രീമതി സി എ ലത ഐ എ എസ്. കേരള ഫിഷറീസ് ഡയറക്ടറാണ് ശ്രീമതി സി എ ലത ഐ എ എസ്. കേരള സർക്കാർ സെക്രട്ടറി ശ്രീമതി ടിങ്ക ബിസോൾ ഐ എ എസ്. ശ്രീമതി ടിങ്ക ബിസോൾ ഐ എ എസ് ആണ് കേരള സർക്കാർ സെക്രട്ടറി. കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് അഥവാ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്നത് 1980. കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് അഥവാ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ വന്നത് 1980. ഇന്ത്യൻ തീരത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ കടൽ തീരം? 10%. ഇന്ത്യൻ തീരത്തിൻ്റെ 10% കേരളത്തിൻ്റെ കടൽ തീരം. കേരള കടൽ തീരത്തിൻ്റെ ആകെ നീളം 590 കിലോമീറ്റർ. കേരള കടൽ തീരത്തിൻ്റെ ആകെ നീളം 590 കിലോമീറ്ററാണ്. ഇത് ഏറ്റവും പുതിയ വിവരമാണ്. പഴയ ചോദ്യങ്ങളിലൊക്കെ 580 എന്നാണ് കാണാൻ കഴിക്കുക. പുതുതായിട്ട് 590 എഴുതേണ്ടത്. കേരള കടൽ തീരത്തിൻ്റെ വിസ്തൃതി 2.18536 ചതുരശ്ര കിലോമീറ്റർ. കേരള കടൽ തീരത്തിൻ്റെ വിസ്തൃതി 2.18536 ചതുരശ്ര കിലോമീറ്ററാണ്. കേരള സംസ്ഥാനത്തിൻ്റെ കടൽ തീരപ്രദേശങ്ങളിൽ എത്ര മത്സ്യബന്ധന ഗ്രാമങ്ങൾ ഉണ്ട്? 222. കേരള സംസ്ഥാനത്തിൻ്റെ കടൽ തീരപ്രദേശങ്ങളിൽ 222 മത്സ്യഗ്രാമങ്ങൾ ഉണ്ട്. കേരള സംസ്ഥാനത്തിൽ ഉൾനാടൻ മത്സ്യഗ്രാമങ്ങൾ എത്ര? 113. കേരള സംസ്ഥാനത്തിൽ 113 ഉൾനാടൻ മത്സ്യഗ്രാമങ്ങൾ ഉണ്ട്. കേരളത്തിൽ എത്ര ആൾക്കാർ മത്സ്യബന്ധന തൊഴിൽ ഉപജീവനമാർഗം ആക്കിയിരിക്കുന്നു? 10.29 ലക്ഷം ആൾക്കാർ. കേരളത്തിൽ 10.29 ലക്ഷം ആൾക്കാർ മത്സ്യബന്ധനം ഉപജീവനമാർഗം ആക്കിയിരിക്കുന്നു. കേരളത്തിലെ എത്ര ജില്ലകളിൽ തീരദേശം ഉണ്ട്? 9. കേരളത്തിലെ 9 ജില്ലകൾക്ക് തീരപ്രദേശം ഉണ്ട്. കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിൽ കടൽ തീരമുള്ള 9 ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. കേരളത്തിൽ 44 നദികൾ ഉണ്ട്. കേരളത്തിലുള്ള ജലസംഭരണികളുടെ എണ്ണം അഥവാ റിസർവോയർ 49. കേരളത്തിൽ 49 ജലസംഭരണികൾ അഥവാ റിസർവോയറുകൾ ഉണ്ട്. കേരളത്തിൽ എത്ര ശുദ്ധജല തടാകങ്ങൾ ഉണ്ട്? 9. കേരളത്തിൽ 9 ശുദ്ധജല തടാകങ്ങൾ ഉണ്ട്. കേരളത്തിലെ ഓരുജല പ്രദേശത്തിൻ്റെ അളവ് 65213 ഹെക്ടർ. കേരളത്തിൽ 65213 ഹെക്ടർ ഓരുജല പ്രദേശം ഉണ്ട്. കേരളത്തിൽ ഉൾനാടൻ മത്സ്യോൽപാദനം നടക്കുന്ന കായലുകളുടെ എണ്ണം 53. കേരളത്തിൽ ഉൾനാടൻ മത്സ്യോൽപാദനം നടക്കുന്ന കായലുകൾ 53 എണ്ണമാണ്. കേരളത്തിലെ കായൽ പ്രദേശത്തിൻ്റെ അളവ് 46129 ഹെക്ടർ. കേരളത്തിൽ കായൽ പ്രദേശത്തിൻ്റെ അളവ് 46129 ഹെക്ടറാണ്. ദേശീയ മത്സ്യോൽപാദനത്തിൽ എത്ര ശതമാനം കേരളത്തിൽ നിന്നുള്ള മത്സ്യോൽപാദനം ആണ്? 13%. ദേശീയ മത്സ്യോൽപാദനത്തിൽ 13% കേരളത്തിൽ നിന്നുള്ള മത്സ്യോൽപാദനമാണ്. സംസ്ഥാന വരുമാനത്തിൻ്റെ എത്ര ശതമാനം മത്സ്യമേഖലയിൽ നിന്നും ലഭിക്കുന്നു? 3%. സംസ്ഥാന വരുമാനത്തിൻ്റെ 3% മത്സ്യമേഖലയിൽ നിന്നും ലഭിക്കുന്നു, മത്സ്യത്തിൻ്റെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട്.
മത്സ്യ കയറ്റുമതിയിലൂടെ ഏകദേശം എത്ര രൂപയുടെ വരുമാനം കേരളത്തിന് ലഭിക്കുന്നു? 5,919.06 കോടി രൂപ. മത്സ്യ കയറ്റുമതിയിലൂടെ ഏകദേശം 5,919.06 കോടി രൂപ കേരളത്തിന് ലഭിക്കുന്നു. പൊക്കാളി കൈപ്പാട് പാടങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ: എറണാകുളം, തൃശൂർ, ആലപ്പുഴ, കണ്ണൂർ. പൊക്കാളി കൈപ്പാട് പാടങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ് എറണാകുളം, തൃശൂർ, ആലപ്പുഴ, കണ്ണൂർ. കേരളത്തിലെ നദികളുടെ വിസ്തീർണം 85,000 ഹെക്ടർ. കേരളത്തിലെ നദികളുടെ വിസ്തീർണം 85,000 ഹെക്ടർ ആണ്. കേരളത്തിലെ ശീതജല മത്സ്യകൃഷിയിലെ ഒരു പ്രധാന ഇനം ടോർ അഥവാ ട്രൗട്ട്. കേരളത്തിലെ ശീതജല മത്സ്യകൃഷിയിലെ ഒരു പ്രധാന ഇനമാണ് ടോർ അഥവാ ട്രൗട്ട്. കേരള ഫിഷറീസ് ഡയറക്ടറേറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം, വികാസ് ഭവൻ. കേരള ഫിഷറീസ് ഡയറക്ടറേറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ചെമ്മീൻ വിത്തുകളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ സജ്ജീകരണത്തോടുകൂടിയ PCR ലാബ് പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഓടയത്ത്. ചെമ്മീൻ വിത്തുകളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ സജ്ജീകരണത്തോടുകൂടിയ PCR ലാബ് പ്രവർത്തിക്കുന്നത് ഓടയത്താണ്. മൾട്ടി സ്പീഷീസ് ഹാച്ചറി സ്ഥിതി ചെയ്യുന്നത് ഓടയം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ഓടയത്താണ് മൾട്ടി സ്പീഷീസ് ഹാച്ചറി സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഗ്രാമീണ മേഖലയിൽ ജലകൃഷി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി നിലവിൽ വന്ന ഹാച്ചറി മൾട്ടി സ്പീഷീസ് ഹാച്ചറി ഓടയം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഗ്രാമീണ മേഖലയിൽ ജലകൃഷി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി നിലവിൽ വന്ന ഹാച്ചറിയാണ് മൾട്ടി സ്പീഷീസ് ഹാച്ചറി ഓടയത്തെ മൾട്ടി സ്പീഷീസ് ഹാച്ചറി. പച്ചഞ്ഞണ്ടിൻ്റെ വിത്തുൽപാദനം സില്ല സെറേറ്റ പരീക്ഷണാടിസ്ഥാനത്തിൽ നടക്കുന്നത് മൾട്ടി സ്പീഷീസ് ഹാച്ചറിയിലാണ്. പച്ചഞ്ഞണ്ടിൻ്റെ വിത്തുൽപാദനം അഥവാ സില്ല സെറേറ്റ പരീക്ഷണാടിസ്ഥാനത്തിൽ നടക്കുന്നത് മൾട്ടി സ്പീഷീസ് ഹാച്ചറിയിലാണ്. റീജിയണൽ ചെമ്മീൻ ഹാച്ചറി എവിടെയാണ്? അഴീക്കോട്. റീജിയണൽ ചെമ്മീൻ ഹാച്ചറി അഴീക്കോടാണ്. നാഷണൽ സെൻറ്റർ ഫോർ ഓർണമെൻ്റൽ ഫിഷറീസ് എവിടെയാണ്? നെയ്യാർ ഡാമിൽ. നാഷണൽ സെൻറ്റർ ഫോർ ഓർണമെൻ്റൽ ഫിഷറീസ് നെയ്യാർ ഡാമിലാണ്. കേരളത്തിലെ അലങ്കാര മത്സ്യോൽപാദന കേന്ദ്രങ്ങൾ പന്നിവേലിച്ചിറ ഫിഷറീസ് കോംപ്ലക്സ് പത്തനംതിട്ട, പള്ളം ഫിഷ് സീഡ് ഫാം കോട്ടയം. കേരളത്തിലെ അലങ്കാര മത്സ്യോൽപാദന കേന്ദ്രങ്ങളാണ് പന്നിവേലിച്ചിറ ഫിഷറീസ് കോംപ്ലക്സ് പത്തനംതിട്ട, പള്ളം ഫിഷ് സീഡ് ഫാം കോട്ടയം. കേരളത്തിലെ കണ്ടൽ വനങ്ങളുടെ വിസ്തൃതി മുൻപുണ്ടായിരുന്നത് 70,000 ഹെക്ടർ. കേരളത്തിൽ മുൻപ് 70,000 ഹെക്ടർ കണ്ടൽ വനങ്ങൾ ഉണ്ടായിരുന്നു. അമിതമായ ചൂഷണം, ഭൂമിയുടെ ദുരുപയോഗം, ഭൂമി കയ്യേറ്റം എന്നീ പ്രവർത്തനങ്ങൾ മൂലം കേരളത്തിൽ ഇപ്പോഴുള്ള കണ്ടൽ വനങ്ങളുടെ വിസ്തൃതി 1,924 ഹെക്ടർ. അമിതമായ ചൂഷണം, ഭൂമിയുടെ ദുരുപയോഗം, ഭൂമി കയ്യേറ്റം എന്നീ പ്രവർത്തനങ്ങൾ മൂലം കേരളത്തിൽ ഇപ്പോഴുള്ള കണ്ടൽ വനങ്ങളുടെ വിസ്തൃതി 1,924 ഹെക്ടറാണ്. തീരദേശ സാക്ഷരതാ പരിപാടി അക്ഷരസാഗരം. തീരദേശ സാക്ഷരതാ പരിപാടിയാണ് അക്ഷരസാഗരം. സംസ്ഥാനത്തെ പൊക്കാളി കൈപ്പാട് വയലുകളിൽ നെൽകൃഷിയോടൊപ്പം ചെമ്മീൻ കൃഷിയും ചെയ്യുന്ന പദ്ധതി ഒരു നെല്ലും ഒരു ചെമ്മീനും പദ്ധതി. സംസ്ഥാനത്തെ പൊക്കാളി കൈപ്പാട് വയലുകളിൽ നെൽകൃഷിയോടൊപ്പം ചെമ്മീൻ കൃഷിയും ചെയ്യുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു ചെമ്മീനും പദ്ധതി. താഴ്ന്ന പ്രദേശങ്ങളിലെ നെൽ വയലുകളിൽ 4 മാസം നെൽകൃഷിയും പിന്നീട് വരുന്ന 8 മാസം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതി ഒരു നെല്ലും ഒരു മീനും പദ്ധതി. താഴ്ന്ന പ്രദേശങ്ങളിലെ നെൽ വയലുകളിൽ 6 മാസം നെൽകൃഷിയും പിന്നീട് വരുന്ന 8 മാസം മത്സ്യകൃഷിയും നടന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും പദ്ധതി. അന്തരീക്ഷവായു ശ്വസിക്കാൻ കഴിയുന്ന മത്സ്യ ഇനങ്ങൾക്ക് ഉദാഹരണം ക്ലാരിയസ്, ഹെട്രോ ന്യൂസ്റ്റസ്. അന്തരീക്ഷവായു ശ്വസിക്കാൻ കഴിവുള്ള മത്സ്യ ഇനങ്ങൾക്ക് ഉദാഹരണമാണ് ക്ലാരിയസും ഹെട്രോ ന്യൂസ്റ്റസും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ശുദ്ധജല മത്സ്യം ആസാം വാള. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ശുദ്ധജല മത്സ്യമാണ് ആസാം വാള. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർത്തുന്ന മത്സ്യങ്ങളിൽ 2ാം സ്ഥാനത്തുള്ള മത്സ്യം തിലോപ്പിയ.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർത്തുന്ന മത്സ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള മത്സ്യം തിലാപ്പിയാണ്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കാനുള്ള ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനം കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് KCADC. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ സമന്വയിക്കാനുള്ള ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് KCADC. മത്സ്യോൽപാദന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ അധികാരമുള്ള ഏജൻസി അഡാക്. മത്സ്യോൽപാദന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ അധികാരമുള്ള ഏജൻസിയാണ് അഡാക്. 24/5/1989 തിരുവിതാംകൂർ കൊച്ചി ലിറ്ററസി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1955 പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സ്വയംഭരണ സ്ഥാപനം. അക്വാകൾച്ചർ കേരള വികസന ഏജൻസി അഡാക്. 24/5/1989 തിരുവിതാംകൂർ കൊച്ചി ലിറ്ററസി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1955 പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സ്വയംഭരണ സ്ഥാപനമാണ് അക്വാകൾച്ചർ കേരള വികസന ഏജൻസി അഡാക്. കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി വനിതാ ശാക്തീകരണത്തിനായി 2005 June 1 ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനം. സാഫ് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി വനിതാ ശാക്തീകരണത്തിനായി 2005 June 1 ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് സാഫ്. 14/5/2009 സർക്കാർ ഉത്തരവ് നമ്പർ 257/09 പ്രകാരം രൂപീകരിച്ച് തിരുവിതാംകൂർ കൊച്ചി ലിറ്ററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് 1955 പ്രകാരം രജിസ്റ്റർ ചെയ്ത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ് നിഫാം. സംസ്ഥാന മത്സ്യവിത്ത് കേന്ദ്രം എവിടെയാണ്? തേവള്ളി. കൊല്ലം ജില്ലയിലെ തേവള്ളിയിലാണ് സംസ്ഥാന മത്സ്യവിത്ത് കേന്ദ്രം. കേരള തീരത്തു നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി. കേരള തീരത്തു നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തിയാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നത് 1988. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1966. 1966 കേരള ഫിഷറീസ് കോർപ്പറേഷൻ നിലവിൽ വന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു നോക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. സമുദ്ര മത്സ്യോൽപാദനത്തിൽ ഒന്നാമതുള്ള ജില്ല കൊല്ലം. സമുദ്ര മത്സ്യോൽപാദനത്തിൽ ഒന്നാമതുള്ള ജില്ല കൊല്ലമാണ്. കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ആണ്. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം അപ്പെക്സ് ഫെഡറേഷൻ മത്സ്യഫെഡ്. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം അപ്പെക്സ് ഫെഡറേഷനാണ് മത്സ്യഫെഡ്. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രിഫിഷ്. ന്യൂട്രിഫിഷ് എന്നത് മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നമാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966. 1966 കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം മിസ് കേരള. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. സമുദ്ര മത്സ്യോൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കൊല്ലം. സമുദ്ര മത്സ്യോൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കൊല്ലമാണ്. രണ്ടാമത് തിരുവനന്തപുരമാണ്. മൂന്നാമത് എറണാകുളവുമാണ്. സമുദ്ര മത്സ്യോൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് കൊല്ലവും രണ്ടാമത് തിരുവനന്തപുരവും
മൂന്നാമത് എറണാകുളവും. ഉൾനാടൻ മത്സ്യോൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കാസർഗോഡ്. ഉൾനാടൻ മത്സ്യോൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കാസർഗോഡാണ്. രണ്ടാമത് കോട്ടയമാണ്. സംസ്ഥാനത്ത് മൊത്തം മത്സ്യോൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കൊല്ലം. സംസ്ഥാനത്ത് മൊത്തം മത്സ്യോൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കൊല്ലമാണ്. രണ്ടാമത് എറണാകുളം. മൂന്നാമത് തിരുവനന്തപുരവും ആണ്. നീണ്ടകര ഏത് മേഖലയിലാണ് പ്രശസ്തം? മത്സ്യബന്ധനം. നീണ്ടകര മത്സ്യബന്ധനത്തിലാണ് പ്രശസ്തം. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികം എറണാകുളത്താണ്. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? കേരളം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. മീൻപിടുത്തത്തിനിടയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുന്ന സംവിധാനം? സെർച്ച് ആൻഡ് റെസ്ക് ബീക്കൺ. മീൻപിടുത്തത്തിനിടയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക് ബീക്കൺ. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം? കൊച്ചി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം? കൊച്ചി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ ആസ്ഥാനം KUFOS. പനങ്ങാട്, കൊച്ചി. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ ആസ്ഥാനം പനങ്ങാടാണ്, കൊച്ചിയിലെ പനങ്ങാട്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2010. കേരള പി സി ഉത്തരം 2010. എന്നാൽ 2010 December 30 കേരള നിയമസഭ പാസാക്കിയ ബിൽ പ്രകാരം സ്ഥാപിച്ച സർവകലാശാല 2011 February 20 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2010. ഇത് PSR ഉത്തരമാണ്. എന്നാൽ ശരിക്കും 2010 December 30 കേരള നിയമസഭ പാസാക്കിയ ബിൽ പ്രകാരം സ്ഥാപിച്ച സർവകലാശാല 2011 February 20 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരള ഫിഷറീസ് കോർപ്പറേഷൻ 1966 സ്ഥാപിതമായി. കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം 1980. കേരള കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്നത് 1980. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്നും ഒഴിവാക്കുന്ന നിയമം? കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം 2007. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്നും ഒഴിവാക്കുന്ന നിയമമാണ് കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം 2007. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നത് 1988. ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ തീരം? കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ തീരം കൊല്ലമാണ്. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്ന കാലം? മൺസൂൺ കാലം. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുന്നത് മൺസൂൺ കാലത്താണ്. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ? മത്സ്യഫെഡ്. 1984. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷനാണ് മത്സ്യഫെഡ്. 1984 രൂപീകൃതമായി. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം? ന്യൂട്രിഫിഷ്. ന്യൂട്രിഫിഷാണ് മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല? ആലപ്പുഴ. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല തിരുവനന്തപുരം ആണ്. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? കുമ്പളങ്ങി.
കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പ് പദ്ധതി. ഒരു നെല്ലും ഒരു മീനും. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പ് പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി. മുറ്റത്തൊരു മീൻതോട്ടം. ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാൻ ഉള്ള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാർ സ്ഥാപനം കേരള സർക്കാർ തീരദേശ വികസന കോർപ്പറേഷൻ. സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. ഫിഷറീസ് മാഗസിൻ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ഫിഷറീസ് മാഗസിൻ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ വേലുക്കുട്ടി അരയൻ. അരയൻ എന്ന മാസികയുടെ സ്ഥാപകൻ ആരാണ്? വേലുക്കുട്ടി അരയൻ. 1917 അരയൻ എന്ന മാസികയുടെ സ്ഥാപകനാണ് വേലുക്കുട്ടി അരയൻ. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ എന്ന ജാതിമത നിരപേക്ഷ സംഘടനയ്ക്ക് രൂപം നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് വേലുക്കുട്ടി അരയൻ. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ എന്ന ജാതിമത നിരപേക്ഷ സംഘടനയ്ക്ക് രൂപം നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വേലുക്കുട്ടി അരയൻ.